ഈ ഒഴിച്ചത് സോപ്പാണ് ഇപ്പോ ഇതിന്റെ അകത്തേക്ക് ഒഴിച്ചത്. ഇന്നും നമ്മളല്ലോ പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ റബ്ബർ പാലിൽ നിന്ന് റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നത് എന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മളുണ്ടല്ലോ റബ്ബർ ഷീറ്റിൽ നിന്നാണ് നമ്മൾ ചെരുപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തത്. അതിനേക്കാളും വ്യത്യസ്തമാണ് കേട്ടോ, നേരെ തിരിഞ്ഞാണ്. ഇത് റബ്ബർ പാലിൽ നിന്ന് നേരെയാണ് ഈ റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നത്. നമ്മുടെയൊക്കെ റബ്ബർ തോട്ടത്തിൽ നിന്ന് റബ്ബർ പാല് കളക്ട് ചെയ്തിട്ട് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ റബ്ബർ ഷീറ്റായിട്ട് ഷീറ്റാക്കി മാറ്റുവാണ്. രണ്ട് നമ്മുടെ റബ്ബർ പാല് നേരെ ഡ്രമ്മിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് അത് ഏജൻസികൾ ഒന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ ഒരു പതിവൊക്കെ ആണല്ലോ നമ്മുടെ നാട്ടിൽ. ഈ ഡ്രമ്മിലുള്ള പാല് വെച്ചിട്ട് എങ്ങനെയാണ് റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഇനി നമ്മൾ നേരെ കമ്പനിയിൽ പോയി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. ഇതാണ് നമ്മുടെ സുഹൃത്ത് കണ്ണൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മളുണ്ടല്ലോ ഈ റബ്ബർ ബാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇതിന്റെ കാര്യങ്ങൾ ഫുൾ അറിയാനാണ് നമ്മളിന്ന് ഈ കമ്പനിയിലേക്ക് വന്നേക്കുന്നത്. അപ്പൊ ഇതിന്റെ തുടക്ക പണികള്, ആദ്യ പണി എന്താണ്? ആദ്യ പണി മേളിലേക്ക് മോളിലേക്ക് എന്ന് വെച്ചാ ഈ കമ്പനിയുടെ ടോപ്പ് ഭാഗത്തേക്ക്, ഏറ്റവും ടോപ്പിൽ പോവാം. ആദ്യ പണി സ്റ്റാർട്ട് ചെയ്യാം. അവിടുന്ന് ആദ്യ പണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതേ നമ്മള് ഫുൾ വർക്കുകൾ ഇപ്പം തന്നെ ഏറ്റവും ഇച്ചിട്ട് കാട്ടി തരുന്നതാണ്. ആദ്യം നമ്മുടെ ഈ പരിസരത്തേക്കുള്ള ഭാഗങ്ങളിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് ബാരലിൽ വരുന്ന കളക്ട് ചെയ്യുന്ന പാല് ഇവിടെ കൊണ്ടുവന്ന് ഫസ്റ്റ് ഇവിടെ ഇറക്കി ബാരലിലേക്ക് ഇരിക്കുന്ന ഇതാണ്. ഈ ബാരലിലുള്ളത് ഫുള്ള് ടാങ്കിലേക്ക് അടിച്ചൊഴിക്കും, ടാങ്കിലേക്ക് വിടും. അപ്പൊ ഇത് നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തെടുത്തുണ്ടല്ലോ റബ്ബർ പാലാണ് ഈ ബാരലിലിരിക്കുന്നത്. ഇത് ചുമ്മാ തുറക്കത്തൊന്നും ഇല്ലോട്ടോ, ഇതിൽ അമോണിയ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ അല്ലേ. അതെ അതെ. ഈ ബാരലിലുള്ള റബ്ബർ പാലുണ്ടല്ലോ അതീവ ശ്രദ്ധയോടെ നമ്മള് ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്, അതിലേക്ക് അടിച്ചങ്ങ് ഒഴിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇതാണോ നമ്മുടെ റബ്ബർ പാൽ ഒഴിക്കുന്ന ടാങ്ക്? ഇതാണ് നമ്മുടെ ടാങ്ക്. ഇതിപ്പോ എത്ര ലിറ്റർ സംഭരണ ശേഷി ഉണ്ട്? ഒരു 2000 ലിറ്റർ വരെ ഇതിനകത്ത് സംഭരണം. 2000 ലിറ്റർ വരെ സംഭരണ ശേഷി ഉണ്ട്. ഇതിപ്പോ നമ്മള് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇതിന്റെ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്നതൊക്കെ പൊളിച്ചെടുക്കണം. അത് കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുമ്പ് ചെയ്തതിന്റെ ബാലൻസ് നമ്മള് പാല് പിടിച്ച് കഴിയുമ്പോ ഇതെല്ലാം ക്ലിയർ ചെയ്യും. ഇതെല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം കഴുകി വൃത്തിയാക്കിയ ശേഷം വൃത്തിയാക്കിയിട്ട് നമ്മൾ പാൽ ഒഴിക്കുന്നു. പാല് ഇതിലെ അവിടുന്ന് വലിച്ചിങ്ങോട്ട് ഇവിടെ ഈ മോള് ഭാഗത്ത് വെച്ചേക്കുന്ന ഈ ബാരലില്, അതുകൊണ്ടാണ് ഇവിടെ ഒരു തറ കെട്ടിയിട്ട് ഇങ്ങനെ പൊക്കിയേക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ബാരലെല്ലാം വന്നിരിക്കുന്നത്. ഇവിടുന്ന് പതുക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ടാങ്കിലേക്ക് അടിച്ചൊഴിക്കാം അല്ലേ പൈപ്പില്. അതെ. പാല് വലിഞ്ഞു വരാൻ വേണ്ടിയുണ്ടല്ലോ ഈ ഓസിന്റെ അകത്ത് ഫുള്ള് പാല് വെക്കും. ഇതേ ഈ വെള്ളം പച്ചിലെ പോയിട്ട് ഇപ്പൊ റബ്ബർ പാലായിട്ട് വരാൻ തുടങ്ങും. ഇതൊക്കെ റബ്ബർ പാല് ഇതേ വന്ന് ചാടാൻ തുടങ്ങി. ഈ ടാങ്കില് റബ്ബർ പാല് വീഴുന്നതിനോടൊപ്പം തന്നെ ഇത് തൊട്ടടുത്ത് നമ്മുടെ ഒരു അണ്ടാവ് വെച്ചിട്ടുണ്ട്. അതില് വെള്ളം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം പിടിച്ചു. ഇത് എന്തിനാണ് കേട്ടാ? ഇതിനകത്ത് നമ്മൾ ഇനി പുളിമ്പശയാണ് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത്. പുളിമ്പശ ഇത് നമ്മള് പുളിമ്പൊടി ഇതിനകത്ത് ഇട്ട് ഈ കുറ്റിക്കകത്ത് ഇട്ട് അത് വെള്ളം ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇട്ട് മിക്സ് ചെയ്ത് മിഷീൻ വെച്ച് അടിച്ചിട്ട് ഇത് ലൂസ് ആക്കി ഇതിനകത്തേക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മള് ഇത് തിളപ്പിക്കും. ഇത് തിളപ്പിക്കും. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ആ കാണുന്ന ടാങ്കിലേക്ക് ഒഴിക്കും. ഇതുണ്ടോ ഈ കാണുന്നതാണ് പുളിമ്പൊടി. ഇതിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് ഉണ്ടല്ലോ ഇട്ട് അന്നേരം അങ്ങ് മിക്സ് ചെയ്യാനായിട്ട് പോവാണ്. പുളിമ്പൊടി നമ്മള് പൊട്ടിച്ചിട്ടത് നല്ലപോലെ കലക്കി എടുത്തു വെച്ചു ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം.
നല്ലവണക്ക് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാലിലേക്ക് പകർത്തും. വീണ്ടും തിളച്ച് കഴിഞ്ഞിട്ട് നല്ലതുപോലെ തിളക്കണം. വീണ്ടും തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാലിലേക്ക് ഒഴിക്കുന്നു. പാലിലേക്ക് പകർത്തും. നമ്മുടെ പുളിമ്പൊടി നല്ലതുപോലെ ചൂടായി അല്ലേ? ചൂടായിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഇനിയിപ്പോ എന്താണ് ചെയ്യുന്നത്? ഇനി അത് ആ പാത്തി വഴി ഇങ്ങോട്ട് ഇതിലേക്ക് ഒഴിക്കും. ഒഴിക്കും. അതിന് തൊട്ട് മുമ്പായിട്ട് ആദ്യം ഫസ്റ്റ് നമ്മളെ സോപ്പ് കലക്കി വെച്ചത് അതാണ് ആ ബക്കറ്റില്. അത് നമ്മൾ അത് ഫസ്റ്റ് ഇതിന്റെ അകത്തേക്ക് ഒഴിക്കും. ഒഴിച്ചത് സോപ്പാണ് ഇപ്പൊ ഇതിന്റെ അകത്തേക്ക് ഒഴിച്ചത്. കലക്കി എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യും. മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം അവിടെ നമ്മുടെ പുളിമ്പൊടി പുളിമ്പൊടി നല്ലതുപോലെ ചൂടായത് കോരി ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു വിടും അല്ലേ? പുളിമ്പൊടി കലക്കിയത് വരുന്നുണ്ട്. അതിങ്ങനെ ഒഴിക്കും അല്ലേ? പുളിമ്പൊടിയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ അങ്ങ് മിക്സ് ആക്കണം അല്ലേ? നിർത്താതെ ഇളക്കി നല്ലതുപോലെ കൊടുത്ത് മിക്സ് നല്ലതുപോലെ മിക്സ് ആയെന്ന് തോന്നിയതിന് ശേഷം നിർത്തുള്ളൂ അല്ലേ? ഏകദേശം നന്നായിട്ട് ഇളക്കി നല്ല മിക്സ് ആയിട്ടുണ്ട്. ഏകദേശം ഇളക്ക് അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ ഫുള്ള് എന്ത് ചെയ്യും? ഇനി ഫുള്ള് അത് പടുതായിട്ട് മൂടിയിടുകയാണ് ഇങ്ങനെ. റബ്ബർ പാലെല്ലാം ഇത് ടാങ്കിലേക്ക് നിറച്ചു. ഇനിയിപ്പം എന്താണ് അടുത്ത പ്രോസസ്സിങ്? ഇനിയിപ്പം നമ്മളത് പിന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് 3 ദിവസത്തേക്ക് ഇനി ഇത് മൂടിയിടാൻ പോകും. മൂടിയിടണം. മൂടിയിടണം. അപ്പൊ എന്താണ് ശരിക്കും ഈ 3 ദിവസം നടക്കുന്ന പ്രോസസ്സിങ്? 3 ദിവസം കഴിയുമ്പോഴത്തേക്കും വെള്ളം അടിയിലാകും. കുപ്പി കാണിച്ചേക്കുന്ന പോലെ തന്നെ വെള്ളം അടിയിലാകും. വെള്ളം അടിയിലാകും, പാല് മേളിലാകും. മേളിലാകും. അപ്പൊ നമുക്ക് ഈ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് ഈ പാല് നമുക്ക് കിട്ടുന്നത്. സെപ്പറേറ്റ് ആക്കി തിരിക്കുന്നു. ഈ പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്രീം ആയിട്ട് വരുന്ന പാലാണ്. പാലിന് നല്ല കട്ടി കൂടുതൽ വരും. ഈ പാലിലെ വെള്ളം എല്ലാം മാറി നന്നായിട്ട് ഇത് ആയി വരും. തിരിഞ്ഞു വരും. എന്നിട്ട് നമ്മൾ ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ പാലില് പാലിലേക്ക് പകർത്തും. 3 ദിവസം നടക്കുന്ന പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഈ കുപ്പിക്കകത്ത് ക്രീം മുകളിലും ആകും, വെള്ളം അടിയിലും ആകും. അതാണ് ഈ ടാങ്കില് നടക്കുന്നത്. 3 ദിവസത്തേക്ക് ഇത് നമ്മൾ ടാങ്കെല്ലാം അങ്ങ് മൂടിയിടാൻ പോവാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളെല്ലാം 3 ദിവസത്തിന് ശേഷം. പാല് ഈ ടോപ്പ് വരെ ഉണ്ടായിരുന്നതാണ്. വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പാല് കണ്ടോ, ക്രീം തന്നെയായി. ഇപ്പം ഇത്രയും വേരിയേഷൻ വന്നിട്ടുണ്ട്. മോളിൽ കാണുന്ന ടാങ്കിലാണ് നമ്മൾ ഇളക്കിയിട്ടത് ആ ക്രീം പാല്. അതിപ്പോൾ നമ്മളിത് തുറന്ന് ഈ ട്രമ്മിലേക്ക് അങ്ങ് പിടിക്കാൻ പോവാണ്. അതിൻ്റെ ഒരു അരിപ്പയും കൂടെയാണ് ഇത്. പാല് അരിച്ചെടുക്കുന്ന സമയത്ത് കരടൊന്നും വരാതിരിക്കാണ്ട് നമ്മള് അരിച്ചെടുക്കാനായിട്ടുള്ള അരിപ്പ അല്ലേ? ഇനിയിപ്പോ നമ്മള് ഈ വാൽവ് തുറന്നു വിട്ട് ഈ ക്രീം പാൽ ഇതിലേക്ക് പിടിക്കുക അല്ലേ? പിടിക്കുകയാണ്.
ഡ്രമ്മിൽ ഓൾറെഡി നമ്മളിത് പാല് ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ് ചെയ്യുന്നത്? ഇനി നമ്മൾ ഇനിയിപ്പം പാല് നമ്മൾ കെമിക്കൽ ചേർക്കും. കെമിക്കൽ ചേർത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ക്ലേ ചേർക്കുന്നു. ക്ലേ ചേർത്തതിന് ശേഷം നമ്മൾ കളർ കൂട്ടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി എല്ലാം റെഡിയാക്കി പിന്നെ അവിടെ ഡിപ്പ് ചെയ്യുന്നിടത്തേക്ക് നമ്മൾ ഈ സാധനം അങ്ങോട്ട് പാല് ഡിപ്പിങ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നു. അതിനുവേണ്ടി ഫസ്റ്റ് ക്ലേ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് പോലെ അല്ലേ. ഈ ചാക്കി വന്നേക്കുന്നതാണ് ക്ലേ എന്ന് പറയുന്നത്. ഇതെന്തിന്റെ ക്ലേ ആണ്? ഇത് മാർബിളിന്റെ ക്ലേ ആണ്. മാർബിളിന്റെ ക്ലേ, മാർബിളിന്റെ ക്ലേ ഇങ്ങനെ ചാക്കി വരുന്നതിനെ പൊട്ടിച്ച് ഈ ബാരലിലേക്ക് ഇടും അല്ലേ. ഈ ബാരലിലേക്ക് പൊട്ടിച്ചിടും. പൊട്ടിച്ചിട്ട് നല്ലതുപോലെ മെഷീനിൽ നല്ലതുപോലെ അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കും അല്ലേ, വെള്ളം ആവശ്യത്തിന് ഒഴിച്ച്. ക്ലേ ഉണ്ടല്ലോ, ഇപ്പൊ ഏകദേശം 4 മണിക്കൂർ ഇതിന്റെ അകത്ത് നല്ലതുപോലെ കറക്കി അടിച്ചെടുത്ത് അല്ലേ. ക്ലേ ഫുൾ ഉണ്ടല്ലോ, പാലിലേക്ക് ഉണ്ട് ഞങ്ങൾ ഒഴിക്കുകയാണ്. ഓരോ ബ്രാൻഡുകൾക്കും ചില ബ്രാൻഡുകളിൽ ഈ ക്ലേ ഒഴിക്കുകയല്ല, ചില ബ്രാൻഡില് നമ്മൾ ക്ലേ ഒഴിക്കുമല്ലേ, അങ്ങനെ വ്യത്യാസമുണ്ട്. ഇനിയിപ്പോ ഇത് പാലിലേക്ക് മിക്സ് ആക്കുവാണ്. പാലിലേക്ക് മിക്സ് ആക്കാനായിട്ട് വേണം. ക്ലൈ ആണ് ഈ ഒഴിക്കുന്നത്. ക്ലൈ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്ത റബ്ബർ പാലിന്റെ അകത്തേക്ക് കളർ ചേർത്ത് കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. കളർ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുമല്ലേ. ഇനിയിത് എത്ര നേരം ഇങ്ങനെ വെക്കും? ഇതിപ്പോ നമുക്ക് കളർ കൂട്ടിയ ശേഷം ആവശ്യത്തിന് നമുക്ക് ഇപ്പൊ ഇത് ഏതാ കളറ് വേണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് എടുത്താൽ മതി. ഇപ്പൊ തന്നെ പ്രൊഡക്ഷൻ തുടങ്ങാം. അടുത്ത പണി ഡിപ്പിംഗ് ആണ്. അപ്പൊ റബ്ബർ പാല് ഫുള്ള് നമ്മള് കളറൊക്കെ കൂട്ടി ഇട്ടു. ഇനിയിപ്പോ അടുത്ത പ്രോസസ്സിംഗ് എന്താണ്? ഇനിയിപ്പോ നമ്മള് ഇത് ഇവിടെ കൊണ്ടുവന്ന് നേരെ ഡിപ്പിംഗ് തുടങ്ങാൻ പോവുകയാണ്. ഡിപ്പിംഗ് എന്ന് പറയുമ്പോ ഇത് നമ്മള് ഇതിന്റെ ഫസ്റ്റ് ഇത് അതിന്റെ മോൾഡ് ആണ്. ഇത് മോൾഡ്, ഇതിന്റെ മോൾഡ്, ഇത് മോൾഡ് ആണ്. ഇത് ഈ മോൾഡിലേക്ക് നമ്മൾ ഇനി ഫസ്റ്റ് ആസിഡ് മുക്കാൻ പോകും. ആസിഡ് ലായനിക്കകത്തേക്ക് അത് ഇതിലേക്ക് മുക്കും. ആസിഡ് വന്ന് ആസിഡ് ലായനിക്കകത്തേക്ക് മുക്കും. ഫസ്റ്റ് നമ്മുടെ മോൾഡ്, മോൾഡ് മുക്കിയതിന് ശേഷം നമ്മള് പാലിലേക്ക് മുക്കുവാണ്. പാലിലേക്ക് കൊണ്ടുപോയി മുക്കും. അന്നേരം ഇതിലേക്ക് ഇതിന്റെ കളറും പാലും എല്ലാം കൂടെ ഇതിൽ കേറി പിടിക്കുന്നതായിരുന്നു. പിടിച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാം. അങ്ങനെ ഇതിന് എന്തോരം കനം വേണമെന്ന് ഇതിനനുസരിച്ചാണ് ഇത് ഡിപ്പ് ചെയ്യുന്നത്. കനം കൂടുന്ന ഡിപ്പിംഗ് കൂടുന്നതനുസരിച്ച് കനം കൂടിക്കൊണ്ടിരിക്കും. ഈ മോൾഡ് ഇപ്പൊ ആസിഡ് ലായനിക്കകത്തേക്ക് മുക്കി നമ്മൾ പൊക്കിയതാണ്. ഈ മോൾഡില് ആസിഡിന്റെ അംശമുണ്ട്. ഇനിയിപ്പോ ഇത് ഇതുണ്ട് കളറ് കൂട്ടി വെച്ചേക്കുന്ന റബ്ബർ പാലിലേക്ക് മുക്കുവാണ്, മുക്കി പൊക്കുവാണ്. ആസിഡ് ലൈന് ഓൾറെഡി നമ്മുടെ മോൾഡിലുണ്ട്. അപ്പൊ ഈ റബ്ബർ പാൽ ഇതിൽ കട്ടി പിടിക്കും അല്ലേ. എന്നിട്ട് ഇത് നമ്മള് 2 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ആസിഡ് മുക്കിയെടുക്കും. അങ്ങനെ എത്ര പ്രാവശ്യത്തോളം മുക്കണം കേട്ടോ? ഇത് നമുക്ക് ഇപ്പൊ ഒരു 3 പ്രാവശ്യം മുക്കിയെടുത്താണ് ഇതിന് ആവശ്യത്തിനുള്ള കനത്തിന് ഇതെടുക്കുന്നത്. ഇങ്ങനെ 3-4 പ്രാവശ്യം ഇങ്ങനെ മുക്കും അല്ലേ. Thank you.
പൊട്ടിച്ചു വെക്കുവാണ്. പൊട്ടിച്ചു വെച്ചേക്കുവാണ്. പൊട്ടിച്ചിട്ട് എന്ത്, ഇതെന്തിനാ ഇങ്ങനെ പൊട്ടിക്കുന്നത്? ഇവിടെ ഇത് പൊട്ടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം നമ്മൾ വെയിലത്തേക്ക് കൊണ്ടു വെക്കും, അതിനുശേഷം ഇതിന്റെ അകത്തൂടെയാണ് വെള്ളം വിടുന്നത്. അപ്പൊ ഇതിന്റെ അകത്തൂടെ വെള്ളം വിടും. ഈ വെള്ളം വിടുമ്പം ഈ പൈപ്പിൽ നിന്ന് ഇത് ലൂസ് ആയിട്ട് നമുക്ക് ഊരി പുറത്തേക്ക് പോരുത്. ഇതിന്റെ അകത്തൂടെ വെള്ളം വിടും. വെള്ളം വിട്ട് കഴിയുമ്പോഴത്തേക്ക് ഊരി പോരാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ തുളയിടുന്ന. ഉണങ്ങാനായിട്ട് വെച്ച മോൾഡിലെ റബ്ബർ നല്ലതുപോലെ ഉണങ്ങി. ഇനി ഇത് ഇതിലെ വെള്ളം കടത്തിവിടും. ഇതുണ്ടോ, അതിനുവേണ്ടിയാണ് ഇവിടെ ഒരു ഹോൾ ഇട്ടത്. ഇവര് പൈപ്പിലേക്ക് വെള്ളം അടിച്ച് കയറ്റുവാണ് കേട്ടോ. എന്നിട്ട് ഇത് നൈസായിട്ട് അങ്ങ് വലിച്ച് ഊരുവാണ്. ഇത് അങ്ങനെ ഇത് ട്യൂബ്. ഇത് ഉണ്ടോ, ഇത് ട്യൂബ് കൈക്കിട്ട്. ഇനി ഈ ട്യൂബിനെ നമ്മൾ ഉണങ്ങാനിടും അല്ലേ? ഇനി ഈ ട്യൂബിനെ ഉണങ്ങാനായിട്ട് ഇടുവാണ്. ഈ ട്യൂബുകളൊക്കെ ഇപ്പൊ ഏകദേശം ഒരു രണ്ടു ദിവസത്തോളം ഉണങ്ങിയല്ലോ. രണ്ടു ദിവസം. ഇനി ഈ ട്യൂബ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പോ നമ്മൾ ഇത് പുഴുങ്ങാനായിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണ്. പുഴുങ്ങാനായിട്ട് കൊണ്ടുപോകണം. അവിടെ കൊണ്ടിട്ട് ഇതിന് വലിയ ചെമ്പിലിട്ട് പുഴുങ്ങും. വലിയ ചെമ്പുണ്ട്, അതിനകത്തേക്ക് ഇട്ട് നമ്മളിത് പുഴുങ്ങും. പുഴുങ്ങും. ഓക്കെ ഓക്കെ. അപ്പം അടുത്ത പണി പുഴുങ്ങാനായിട്ട് പോകുന്നല്ലേ? പുഴുങ്ങാൻ പോകുന്നു. വെയിലത്തിട്ട് ഉണങ്ങിയെടുത്ത നമ്മുടെ ട്യൂബ് ഈ ചെമ്പിലാണ് പുഴുങ്ങുന്നത്. ഇതില് നല്ലതുപോലെ വെള്ളം തളിച്ച ശേഷം ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന്റെ കാര്യം എന്താണ്? ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞാൽ ഇത് താഴേന്ന് കയറി വന്നാലും ഇത് നമ്മളെ ഒട്ടിപ്പോവുക. ഇത് പുഴുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒട്ടുവരുത്. ഒട്ടുവല, അതിന് കട്ടി കൂടി. കട്ടി കൂടി, ടെമ്പർ എല്ലാം കൂടും. ഇപ്പൊ ഇത് ഒട്ടാനുള്ള ചാൻസ് കൂടുതലാ അല്ലേ? അപ്പൊ ഇത് ഇതിന്റെ അകത്തിട്ട് പുഴുങ്ങിക്കഴിഞ്ഞാല് നല്ലപോലെ കട്ടിയായി. കട്ടിയായി. അതിനുവേണ്ടിയാണ് ഇങ്ങനെ പുഴുങ്ങുന്നത്. ഇത് എത്ര നേരത്തോളം ഇതിന്റെ അകത്തിട്ട് പുഴുങ്ങും? ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തിളച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ എടുത്ത് സമയം കൊടുക്കും. അരമണിക്കൂർ. അരമണിക്കൂർ പുഴുങ്ങി പിന്നെ വാരിയിടും. വാരിയിടും. ഇപ്പൊ ഈ ചൂടുവെള്ളത്തിൽ ഈ ട്യൂബ് ഫുൾ ഇട്ടു. ഇനി എത്ര നേരം ഇത് ഇളക്കി കൊടുക്കണം? നമ്മൾ ഇട്ടതിന് ശേഷം ഇത് കുറച്ച് കഴിയുമ്പോൾ തിളക്കാൻ തുടങ്ങും. തിളച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ട്യൂബ് എടുത്ത് വലിച്ചു നോക്കും. അന്നേരം വലിച്ചു നോക്കി കഴിയുമ്പോഴത്തേക്കും ഇത് ഇപ്പം വലിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഒട്ടിയത്. ഈ സാധനം ഇനി വലിച്ചു കഴിയുമ്പോ ഈ സാധനം വലിച്ചു കഴിഞ്ഞാൽ ഇത് ഒട്ടൂല. എങ്ങനെയാ പാകമായെന്നറിയുന്ന? ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇനി ഇത് ഒട്ടൂല. ഇത് ഒട്ടൂല. അപ്പം നമുക്ക് അറിയാം ഇതൊരു വണ്ടി കയറിയാൽ പോലും പിന്നെ ഈ സാധനം ഒട്ടൂല. ഒട്ടൂല. അന്നേരം നമുക്കറിയാം. അറിയാം. ഇതിപ്പോ എത്ര നേരത്തോളം ഇതിങ്ങനെ ചെയ്തെടുക്കും? ഇതിപ്പം ഇനി നമ്മളിത് ഇതിന്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോ ഇത് നമ്മള് മൂടാൻ പോവുകയാണ്. നല്ലതുപോലെ മൂടും. ചാക്കിട്ട നമ്മുടെ ആവി പെട്ടെന്ന് പുറത്തേക്ക് പോകാതിരിക്കാൻ. അതെന്താ ചാക്കിട്ട് മൂടുന്നതിന്റെ കാര്യം? നന്നായിട്ട് മൂടി വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് ഇത് ടെമ്പർ ആയിട്ട് വരും. ഇത് അല്ലെങ്കിൽ തിളക്കാനും എല്ലാം താമസമായിട്ട് വരും. താമസം വരും. അപ്പൊ നമ്മളെ ചാക്കിട്ട് മൂടി വെക്കും. മൂടിയെടുക്കും. മൂടിയിടും അല്ലേ. അരമണിക്കൂർ പുഴുങ്ങിയ ട്യൂബുകൾ ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? അടുത്ത പണി ഇതിന്റെ തലക്കും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇത് മെഷീനിൽ കട്ട് ചെയ്യുന്ന ഭാഗമാണ്. ഇതിന്റെ തല കട്ട് ചെയ്ത്, ഇത് മെഷീനെ ഇത് കട്ട് ചെയ്ത് കയറ്റി കൂടുതൽ വേസ്റ്റ് വരും. ഇതിന്റെ അറ്റം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണെങ്കിൽ വേസ്റ്റ് വരാതെ പിന്നെ കട്ട് ചെയ്ത് അപ്പൊ ഇനി അടുത്ത പണി കട്ട് ചെയ്യല്ലേ? അടുത്ത പണി അടുത്താണ് നമ്മുടെ റബ്ബർ ബാൻഡ് ആയി മാറുന്ന കട്ട് ചെയ്യുന്നത്. ട്യൂബിന്റെ തലഭാഗങ്ങൾ കട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഈ മെഷീനിലാണ് റബ്ബർ ബാൻഡ് ഇനി കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുകൊണ്ടാ ഇതുപോലെയുള്ള ട്യൂബുകൾ ഇനി അങ്ങ് ഇതിന്റെ തലക്കം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് പതുക്കെ പതുക്കെ അടുക്കി 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 ലെവലിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതിന് അളവനുസരിച്ച് ഈ മെഷീൻ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്യും. അതിന് ഇതുണ്ട്, പല്ലുണ്ട്, എന്തൊരു വീതിക്ക് വേണമെന്നനുസരിച്ച് ഇവിടെ സെറ്റിംഗ് ഉണ്ട്. ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീതിക്ക് അനുസരിച്ച് വന്നോണ്ടിരിക്കും. ഇത്
നമ്മുടെ കട്ട് ചെയ്യാനുള്ള ട്യൂബുകളെല്ലാം കറക്റ്റാക്കി നമ്മുടെ ഈ മെഷീനിൽ നല്ലതുപോലെ അടിക്കി. ഇനിയിപ്പോൾ മെഷീൻ അങ്ങ് ഓണാക്കി കട്ട് ചെയ്യാനായിട്ട് അങ്ങ് പോവാണ്. റബ്ബർ ബാൻഡ് ഫുള്ളിത് അരിഞ്ഞെടുത്തു കേട്ടോ ഇത് നോക്കി. അപ്പൊ ഇനിയിപ്പം ഈ റബ്ബർ ബാൻഡ് ഇനി എന്താണ് ചെയ്യുന്നത്? ഇനിയിപ്പോ നമ്മളിത് വെയിലത്തേക്ക് കൊണ്ടുപോയി ഉണങ്ങാനിടുവാണ്. ഉണങ്ങാനിടും ആ ഒരു 5 മണിക്കൂർ നല്ല വെയിലത്ത് ഒരു 5 മണിക്കൂർ ഇത് ഉണങ്ങിയ ശേഷം പിന്നെ ഇത് ഓയില് തൂക്കും. ഓയില് തൂത്തിട്ട് പിന്നെ പാക്കിങ്ങിലേക്ക് പോകണം. അപ്പം ആ പ്രോസസ്സിങ്ങളാണ് ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഈ ഇളക്കിയിടുന്നത് മൊത്തം അങ്ങനെ മൊത്തം വെയിൽ കൊള്ളാനും ആ ജലാംശം വലിയാൻ വേണ്ടിയാണ് ഈ ഇളക്കിയിടുന്നത്. 6 മണിക്കൂർ കഴിയുമ്പോൾ ഈ റബ്ബർ ബാൻഡുകൾ ഫുള്ള് വാരും. ഇപ്പൊ ചേച്ചിമാരിവിടെ ഫുള്ള് ഇളക്കിയിടുന്നതാണ് ഈ കാണുന്നത്. ഫൈനലി റബ്ബർ ബാൻഡ് എല്ലാം ഉണങ്ങിയെടുത്തേക്കും അല്ലേ? ഉണങ്ങിയെടുത്തേക്കാണ്. ഇനി ഇപ്പൊ ഈ റബ്ബർ ബാൻഡുകൾ എന്താ ചെയ്യുന്നത്? ഇത് നമ്മൾ നന്നായിട്ട് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി ഇത് പൂക്കാതെയും കട്ട പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ്. ഇത് ആ ബാൻസിന് നല്ലൊരു ഗ്ലേസിംഗും കൂടെ ഒരു ഗ്ലേസിംഗും വരും. ആ ഓക്കെ. അപ്പൊ ഇത് ഓയിൽ ഒഴിച്ച് തിരുമ്മി നമ്മൾ ചാക്കിലേക്ക് കയറ്റി പാക്കിംഗ് ആണ്. പാക്കിംഗ് ആണ്. ഒരുപാട് ദിവസങ്ങൾ കൊണ്ടാട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചെടുത്തത്. കാരണം ഇതില് റബ്ബർ പാൽ കൊണ്ടുവന്ന് അതിനെ പല രീതിയിൽ പ്രോസസ് ചെയ്ത് ക്രീം പോലെ ആക്കി എടുക്കാനും അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ശരിക്കും നല്ലൊരു പ്രോസസ്സിങ്ങിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ റബ്ബർ ബാൻഡ് റബ്ബർ ബാൻഡായി മാറുന്നത് അല്ലേ? അത് തന്നെ. അതുപോലെ നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കണ്ണൻചേട്ടനാണ് നമുക്ക് ഏറ്റവും സഹായങ്ങളൊക്കെ ചെയ്തത്. പ്രത്യേകമായി നന്ദി പറയുന്നു. അതുപോലെ ഈ റബ്ബർ ബാൻഡ് കമ്പനിയായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പരും അതുപോലെ തന്നെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നത്തെ നമ്മുടെ റബ്ബർ ബാൻഡ് വീഡിയോ അങ്ങ് അവസാനിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.